ഹലോ കൂട്ടുകാരെ, നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞങ്ങളുടെ ഫോണിൽ നിന്ന് ഞങ്ങൾക്ക് നഷ്ടമായി. അതായത് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് വളരെ കുറവായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ ഐക്ലൗഡിൽ കൂടുതൽ സ്പേസൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. അതുകൊണ്ട് ഐക്ലൗഡിലും സ്റ്റോറായില്ല, ഞങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജിനകത്തും ആ വീഡിയോസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ചില സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വേദന ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളെല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, ശരിയല്ലേ? എനിവേ, അത് നമുക്ക് തിരിച്ചെടുക്കാം. ഒരു കമ്പ്യൂട്ടർ വിദഗ്ധൻ്റെ സഹായം നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിനെക്കുറിച്ച് അല്പം നോളജ് നമുക്കുണ്ടെങ്കിൽ, റിക്കവർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും. അതിനുള്ള തെളിവുമായിട്ടാണ് ഞങ്ങളത് എടുത്തു. ആ സംഭവം നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. എനിവേ, നിങ്ങളിത് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പോയിട്ടില്ല. ഇനി ഐക്ലൗഡിൻ്റെ സ്റ്റോറേജിൻ്റെ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ അതിന് പണം കൊടുത്ത് നിങ്ങൾ പൈസ മുടക്കണമെന്നുമില്ല. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തികച്ചും യാതൊരു വിധത്തിലുള്ള കലിപ്പും ഇല്ലാതെ നിങ്ങൾക്ക് തിരിച്ചും വീണ്ടും നിങ്ങളുടെ വീഡിയോസും ഫോട്ടോസും എന്തും നിങ്ങൾക്ക് ഐഫോണിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളത് കാണൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകും. ഓക്കെ, പറഞ്ഞോ. ഇതാണ് നമുക്ക് വെബ് പേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ. ഇത് eus.com /downloads-mobisaver-free.html എന്ന് പറഞ്ഞൊരു വെബ് പേജാണ്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫ്രീ ആയിട്ടുള്ള ഡൗൺലോഡിൻ്റെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം, ബൈ ചെയ്യാം, $59.95. അപ്പം നമ്മളിത് ഈ ഡൗൺലോഡ് ഫ്രീ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ തന്നെ ഓൾറെഡി ഈ പേജ് ത്രൂ നമ്മൾ ഡെസ്ക്ടോപ്പിലോട്ട് ഇവനെ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മളിപ്പം സേവിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. നമുക്കിത് ഡെസ്ക്ടോപ്പിലോട്ട് സേവ് ആവും. .exe ഫയലാണ്. അപ്പം നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് വരിക. ഇതിൻ്റെ ems_free.exe എന്ന് പറയുന്ന ഈ ഫയലാണ്. ഇതിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ചോദിക്കും. അപ്പോൾ നമ്മൾ യെസ് കൊടുക്കുക. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് മുമ്പോട്ട് പോകുക. ഓക്കെ കൊടുക്കുക. കറൻറ്റ് റണ്ണി. ഇത് ഓൾറെഡി ജസ്റ്റ് ഒരു പ്രാവശ്യം നമ്മളിത് ഇതിനകത്ത് ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അഗെയിൻ ഇത് റണ്ണിങ്ങിൻ്റെ ഓപ്ഷൻ ചോദിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുക. നമുക്ക് ഡയറക്റ്റ് ആ ഇൻസ്റ്റാൾ ചെയ്ത ആ ഓപ്ഷൻ ഇതിലേക്ക് ഓപ്പൺ ചെയ്യാം. പക്ഷേ നിങ്ങളത് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് യെസ് കൊടുക്കണം. യെസ് കൊടുക്കണം. ഞങ്ങൾ ഈ പ്രവൃത്തി ഓൾറെഡി ഇത് ചെയ്തതുകൊണ്ടാണ് ഞങ്ങളത് നോ കൊടുത്തത്. ഇതിനിപ്പോൾ ഓപ്പൺ, നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് അവസാനം നമുക്ക് ഈ പേജിലേക്ക് നമുക്ക് ഓപ്പൺ ആവും. ഇതിൻ്റെ ഹോം പേജിലേക്കാണ് വരുന്നത്. ഈ കണ്ടീഷനിൽ നമുക്ക് പേജ് ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ കണക്റ്റ് ചെയ്യേണ്ട ഒരു സമയമായി. അപ്പം ഏത് ഐഫോണിലാണോ നമ്മുടെ മിസ്സായിരിക്കുന്ന വീഡിയോസ് അത് നമുക്കിത് ഇവിടെ കണക്ട് ചെയ്യാം. കമ്പ്യൂട്ടറുമായിട്ട് PC ആയിട്ട് ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം നിലവിൽ അതിൻ്റെ ഹോം പേജ് വന്നു കഴിയുമ്പോൾ മാത്രം നമ്മൾ ഫോണ് അതിനോട് ബന്ധപ്പെടുത്തേണ്ടത്, തീർച്ചയായും. അപ്പോൾ ഇത് ചോദിക്കും. നമ്മളിപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ, ട്രസ്റ്റ് ദിസ് കമ്പ്യൂട്ടർ. അപ്പം നമ്മൾ അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ഞാൻ നിങ്ങളെ അത് പാസ്വേഡ് നമുക്ക് നമ്മൾ നമ്മുടെ പാസ്വേഡാണല്ലോ അല്ലേ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ്. തുറന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഫോൺ ഇതുമായിട്ട് പേര് കാണിച്ചു. അപ്പോൾ അതെ, സന്ദീപ്സ് ഐഫോൺ. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. റിക്കവർ ഫ്രം iOS ഡിവൈസ്, റിക്കവർ ഫ്രം iTunes, റിക്കവർ ഫ്രം iCloud. ഓക്കെ, നമുക്ക് ആദ്യം റിക്കവർ ചെയ്യേണ്ടത് നമ്മുടെ ഐഫോൺ ഡിവൈസിൽ നിന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സ്കാൻ എന്നൊരു ഓപ്ഷൻ വേണം. സ്കാൻ. ഓക്കെ, സ്കാനിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയും ചോദിക്കും ട്രസ്റ്റ് ഓൺ യുവർ ഡിവൈസ്. അപ്പം നമ്മൾ ട്രസ്റ്റ് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് സ്റ്റാർട്ടാവും സ്കാനിങ്. ഓക്കെ, ഇത് ഏകദേശം ഇവിടെ നമുക്ക് റിമൈനിങ് ടൈം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സൈഡിലല്ലേ? അപ്പോൾ ഓൾറെഡി ഇത് സ്കാനിങ് തുടങ്ങിയിട്ടുണ്ട്. സ്കാനിങ് സ്റ്റാർട്ടായി. ലെഫ്റ്റ് സൈഡിൽ സ്കാൻ ചെയ്ത് സ്റ്റാർട്ടായിരിക്കുന്നതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ സമയമെടുക്കും ആദ്യം സ്കാൻ ചെയ്യുമ്പോൾ അല്ലേ. നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് തന്നെ ടു ലോങ് ആണോ എന്ന്. പക്ഷേ
ആദ്യത്തെ ഒരു സമയം ആകുന്ന ഒരു ടൈം എടുക്കുള്ളൂ അല്ലേ? ഒരു 5 മിനിറ്റോളം ആദ്യം നമുക്ക് എടുത്തായിരുന്നു. എനിവേ ഞങ്ങൾ നോക്കട്ടെ, ഒരു 5 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരാം. ഡോ വറി, എല്ലാം നമുക്ക് തിരിച്ചു കിട്ടുമെന്നേ. ഇന്നെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കുന്ന കാലമാണ്. നമുക്കൊരു കമ്പ്യൂട്ടർ വിദഗ്ധൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ, സത്യസന്ധവുമാണെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം. അതാണ് സാർ, ഞങ്ങളുടെ കാത്തിരിപ്പിന് ഏകദേശം വിരാമമായിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 10 മിനിറ്റോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഈ സോഫ്റ്റ്വെയർ വഴി നമുക്കിത് കാണാൻ സാധിക്കും. കണ്ടോ, നിങ്ങൾ ആ ഫോട്ടോസ് എന്നുള്ള ഇതിനകത്തേക്ക് ഇതിനകത്ത് ലോഡ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉണ്ട്, ഫോട്ടോസ് ലോഡ് ചെയ്ത് വരുവാണ്. നമ്മുടെ ഐക്ലൗഡിൽ നിന്നും മറ്റുള്ള എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാനും സാധിക്കും. ഈ ഫോട്ടോസ് ഓരോന്നായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് താഴെ ഈ സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഇത് കാണാം. അതിനുശേഷം ഇതിനകത്തു നിന്ന് നമുക്ക് ഏത് ഫോട്ടോസാണോ, അല്ലെങ്കിൽ ഏത് വീഡിയോ ഫയൽസാണോ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കുന്ന എന്ത് കാര്യമാണോ, അത് നമുക്ക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ്, അല്ലെങ്കിൽ വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോണ്ടാക്റ്റ് ആണെങ്കിൽ കോണ്ടാക്ട്സ്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ സെർച്ചിങ് ഹിസ്റ്ററി, നമ്മുടെ ബുക്ക് മാർക്സ്, കലണ്ടർ, വോയിസ് മെമ്മോസ്, എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ കാണുന്ന നമുക്ക് ഫോട്ടോസ് എല്ലാം വന്നു കഴിയുമ്പോൾ താഴെ നമ്മൾ ഈ റിക്കവറി എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, റിക്കവർ. ആ താഴോട്ട് ആ കഴ്സർ ഒന്നുകൊണ്ട് മോനെ ഒരു ഏതെങ്കിലും ഒരു ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ അത് ഒന്ന് ഒന്ന് ഇത് ചെയ്ത് മോനെ അൺസെലക്ട് ചെയ്ത് ഇനി നമുക്ക് ഈ കാണുന്ന കർസർ അവിടെ കൊണ്ട് വെച്ചിട്ട് ആ ബോക്സിൽ വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ആ ഫോട്ടോയാണ് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് എടുക്കണമെങ്കിൽ താഴെ കൊണ്ടുവന്ന് റിക്കവറി എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്. ആ റിക്കവറിയെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഈ കമ്പ്യൂട്ടറിൽ നിന്നും ഈ സോഫ്റ്റ്വെയർ വഴി നേരെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഫോണിലെ നമ്മുടെ ആ ഇതിലേക്ക് അല്ലേ ആൽബത്തിലേക്ക് നമുക്ക് സേവ് ആകും, ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി കിട്ടുന്നതാണ്. ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കണ്ട, നമ്മൾ ഐക്ലൗഡിലോ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം അറിയാതെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോയാലും ഐക്ലൗഡിൽ നമുക്ക് സ്ഥലമില്ല, 5 GB വരെയുള്ള ഫ്രീ ഉള്ളൂ. നമ്മൾ ആ സാധനം ഇനിയിപ്പോൾ അത് കൂട്ടിയില്ലെങ്കിലും ഒന്നും നമ്മൾ ഭയപ്പെടണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ആ ഫയൽസ് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മാർഗത്തിലൂടെ നമുക്ക് തിരിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഗീവ് എസ് എ തംസ് അപ്പ് ആൻഡ് പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് അസ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ വെരി ഗുഡ് നൈറ്റ്.